excited. Yay! അലാറം ഓഫ് ചെയ്ത് പിന്നെയും കിടക്കുകയാണല്ലേ, അത് പറ്റില്ല. എഴുന്നേറ്റ് ലാമി, സെയിം, ലുവായ്, എഴുന്നേൽക്കാൻ. കുറച്ചുകൂടെ കിടക്കട്ടെ പപ്പ. നോ, 6 മണി കഴിഞ്ഞു. എഴുന്നേറ്റ്, ഇന്ന് മുതൽ 3 പേരും മോർണിംഗ് വാക്കിന് പോവാന്നാ ഇന്നലെ എനിക്ക് ഉറപ്പ് തന്നത്. അത് മറന്നോ? മോർണിംഗ് വാക്ക് വൈകുന്നേരം ആവാലോ പപ്പ, പ്ലീസ്. 3 പേരോട് എഴുന്നേൽക്കാനാ ഞാൻ പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റു. ഞാനും പപ്പ. ദേ സെയിം ഉറങ്ങാ. അടി കിട്ടിയാലേ സെയിം എഴുന്നേൽക്കൂന്ന് തോന്നി. പേടിച്ചൊന്നുമില്ല, രാവിലെ തന്നെ തല്ലു വാങ്ങുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വാ, മോർണിംഗ് വാക്കിന് പോവാം. തല്ല് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും സെയിം നല്ല ഉഷാറായല്ലോ. യെസ്, ഗെറ്റ് റെഡി. ഹായ്, എന്ത് രസമായ ഈ സമയത്ത് നടക്കാൻ, നല്ല തണുപ്പും. അതുകൊണ്ടാ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്. ആരോഗ്യം നന്നാവാൻ. അതിന് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സെയിം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും പിന്നീട് കുഴപ്പം വരാതിരിക്കാനാ നമ്മൾ ഇപ്പൊ നടക്കുന്നത്. ഈ സെയിമിന്റെ ഓരോ സംശയങ്ങൾ, അതൊരു നല്ല കാര്യമല്ലേ ലാമി? നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലല്ലേ അറിയാനുള്ള ശ്രമം ഉണ്ടാവൂ. അതെ പപ്പ, പിന്നീട് ആരോഗ്യത്തിന് കുഴപ്പം വരാതിരിക്കാൻ നമ്മൾ എന്തിനാ ഇപ്പോഴേ നടക്കുന്നത്? അപ്പൊ നടന്നാ പോരെ. നല്ല ബെസ്റ്റ് ഡൗട്ട്. സെയിം, ദിവസവും 1/2 മണിക്കൂറെങ്കിലും നടന്നാലേ ആരോഗ്യത്തോടെ ഇരിക്കാനാവും, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പപ്പ, എനിക്ക് വേറൊരു ഡൗട്ട്. പപ്പയ്ക്ക് അങ്ങനെ തന്നെ വേണം. എന്താ സെയിം നിന്റെ ഡൗട്ട്? നമ്മുടെ പോസ്റ്റ്മാൻ ആണെങ്കിൽ ദിവസവും കുറെ ദൂരം നടന്നിട്ടല്ലേ ലെറ്റർ കൊടുക്കുന്നത്? അതെല്ലോ. എന്തേ? എന്നിട്ടിപ്പോ ഒരു മാസമായി പുള്ളിക്കാരൻ സുഖമില്ലാതെ ലീവാണെന്ന് കേട്ടല്ലോ. അത് വല്ല അസുഖവും വന്ന് കാണും. ലാമിയല്ലേ പറഞ്ഞത് ദിവസവും നടന്നാൽ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന്? ചുമ്മാ തട്ടി വിടുകയല്ലേ. ആ മതി മതി, ഇങ്ങനെയുള്ള സംശയങ്ങളാണെങ്കിൽ ഇനി ചോദിക്കണ്ട കേട്ടോ. അപ്പോ എനിക്ക് കാര്യങ്ങൾ അറിയണ്ടേ? എന്റെ സെയിം, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? പോസ്റ്റ്മാൻ അങ്കിളിന് സുഖമില്ലാത്ത കാര്യമോ? പപ്പ, ഇനി അല്പം വിശ്രമിച്ചിട്ട് നടക്കാം. അതെ, ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം. ഇവന്റെ ഒരു കാര്യം, ശരി വിശ്രമിച്ചേക്കാം. നമുക്കിനി എല്ലാ ദിവസവും ഇതുപോലെ നടക്കണം കേട്ടോ പപ്പ? യാ ഷുവർ. ലാമി, നിനക്ക് എന്തിന് തകരാറാ? പപ്പ, സെയിം പറയുന്നത് കേട്ടോ? ഞാനൊന്നും പറഞ്ഞില്ല പപ്പ. പ്രായമായ എല്ലാവരും ഇങ്ങനെയാ സെയിം. അതൊന്നുമല്ല, ആന്റോ ചേട്ടന് റോക്കറ്റ് വിട്ട പോലെ ഓടാനൊക്കെ അറിയാം. റോക്കറ്റ് വിട്ട പോലെയോ? ആന്റോ
ചേട്ടനോ? അതെന്നെ, കഴിഞ്ഞ ദിവസം ലെമ്പോ ചേട്ടന്റെ പട്ടി ഓടിച്ചപ്പോ ഈ ആന്റോ ചേട്ടൻ റോക്കറ്റ് വിട്ടു പോലെ ഓടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കണ്ണുകൊണ്ടല്ലാതെ ചെവി കൊണ്ട് ആരെയും കാണുമോ? രാവിലെ തന്നെ വളിച്ച കോമഡി ഇറക്കല്ലേ എന്റെ പൊന്നു ലാമി, പ്ലീസ് നമുക്ക് നടക്കാം. യെസ്, എല്ലാവരും പപ്പ പറയുന്നത് കേൾക്ക്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കാം. കമ ഓൺ. അങ്ങനെ വഴിക്ക് വാ. വഴിക്ക് തന്നെയല്ലേ വരുന്നത്? അയ്യോ പപ്പാ, ദേ അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി റോഡിൽ വീണു. വീണതല്ല സെയിം, അത് വേസ്റ്റാ. അയാൾ അത് റോഡിൽ എറിഞ്ഞിട്ട് പോയതാ. മോശം അല്ലേ പപ്പ? പിന്നെ തീർച്ചയായും മോശമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവിടെ കിടന്ന് അഴുകും, രോഗാണുക്കൾ നിറയും. അത് പിന്നെ പുഴയിലും കിണറ്റിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിലും എല്ലാം പരക്കും. അതെല്ലാം മലിനമാവും, അസുഖങ്ങൾ വരും. ഓഹോ, എന്നാ വാ പപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെന്തിനാ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ആരോഗ്യം നശിപ്പിക്കാൻ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ. ആഹാ, സെയിമിന് നല്ല വിവരമുണ്ടല്ലോ. അതെ, കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ. വീട്ടിലേക്ക് പോവാം. അത് വെറുതെ സെയിം, എല്ലായിടത്തും ഇത് തന്നെയാവും സ്ഥിതി. കഷ്ടം. നമ്മുടെ വീട് മാത്രം നമ്മൾ വൃത്തിയാക്കിയാൽ പോരാ, നാടും അതുപോലെ സൂക്ഷിക്കണമെന്ന് മിസ് പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മൾ ആരും അങ്ങനെ വേസ്റ്റുകൾ അവിടെ എവിടെയും കൊണ്ടിടാറില്ലല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കൊരു ഐഡിയ തോന്നുന്നു ലാമി. എന്ത് ഐഡിയ? വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞു പോകുന്നവർക്ക് ചെറിയൊരു ഡോസ് കൊടുത്താലോ? എങ്ങനെ? അതിനല്ലേ നമ്മുടെ ഹാപ്പി കിഡ്. യെസ്. ഹായ് ഹാപ്പി കിഡ്. എന്താ വിശേഷിച്ച്? പറയൂ. റോഡിൽ വേസ്റ്റ്? എന്ത് വലിച്ചെറിയുന്നു? ആര്? ഞാനോ? എന്റെ സെയിം, ഇങ്ങനെ തപ്പി തടയാതെ നേരെ പറയൂ. റോഡിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവർക്ക് ഒരു പണി കൊടുക്കണം. വെരി ഗുഡ്, അവർക്കാണ് പണി കൊടുക്കേണ്ടത്. യെസ്, അത് ഞാൻ ഏറ്റു. എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ. പപ്പ വേഗം വാ, ടൈമായി. ഈ പപ്പയ്ക്ക് എന്തൊരു മടിയാ. മടിയോ എനിക്കോ? നല്ല കാര്യമായി, വാ പോവാം. നമുക്കിന്ന് വേറെ വഴിയിൽ നടക്കാം. അതാ നല്ലത്. അയ്യോ, ഈ വഴിക്ക് തന്നെ പോണോ? അല്ലെങ്കിൽ പ്ലാനൊക്കെ പൊളിയോ? പ്ലാനോ? എന്ത് പ്ലാൻ? അത് അവൻ ചുമ്മാ ഓരോന്ന് പറയാ പപ്പ. എന്ത് പ്ലാൻ? നമുക്ക് ഇന്നലെ പോയ വഴിയിൽ തന്നെ പോവാം. അല്ല, അവിടെ വേസ്റ്റ് ഇട്ടിട്ട് ദുർഗന്ധം കാരണം നടക്കാൻ പറ്റില്ല. അയ്യേ, എന്താ സെയിം ഈ പറയുന്നത്? ഓവറാക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. പപ്പ നാട്ടും സഹിക്കാൻ വയ്യെങ്കി ഒരു കാര്യം ചെയ്യ്. പപ്പ ഇത് വഴി ഒരു റൗണ്ട് അടിച്ചിട്ട് വാ. ഏയ്, അത് വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണം, പപ്പമാരായ കുറച്ച് കൺസെന്റ് വേണം കേട്ടോ. സെയിം, പപ്പ ഇതുവായി ഒന്ന് റൗണ്ട് അടിച്ചു വന്നേ. ഓക്കേ, അകലേക്കൊന്നും പോവല്ലേ. നമുക്ക് ഇവിടെ നിൽക്കാം, വേസ്റ്റ് എറിയുന്ന ആൾ ഇപ്പൊ വരും. ഹാപ്പി കിഡ്, ദാ അയാൾ വേസ്റ്റ് വലിച്ചെറിഞ്ഞു. ഇപ്പൊ കണ്ടോ സൂത്രം? അയ്യോ, ആരാ എന്റെ തലയിൽ വേസ്റ്റ് എറിഞ്ഞത്? ചേട്ടാ, വേസ്റ്റ് കൊണ്ട് കുളിക്കുകയാണോ അതോ കളിക്കുകയാണോ?
അയ്യോ, ഇതെന്നെ വിട്ടു പോകുന്നില്ല. ചേട്ടൻ തന്നെ എറിഞ്ഞ വേസ്റ്റ് അല്ലേ, സഹിച്ചോ? എന്തായാലും നല്ല പണിയാ കിട്ടിയത്. ഇതെന്താ ഇങ്ങനെ? ചേട്ടാ, ഇതൊരു സൂപ്പർ എനർജിയാ. അതായത് ചേട്ടൻ എറിഞ്ഞ വേസ്റ്റിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടായിട്ട് അത് പിന്നെ പോസിറ്റീവായി. പിന്നെ അണ്ടർവേൾഡ് കൊളാബറേഷനിലൂടെ പുകഞ്ഞു നാരി ചീഞ്ഞുണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഇത്. എന്തോന്ന്? അത് ശരി, അപ്പൊ താനാണല്ലേ ഇവിടെ വേസ്റ്റ് കൊണ്ടിരുന്നത്. കേരള ജീപ്പില് ഇന്ന് നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരാം. സന്തോഷായില്ലേ? ഞാൻ പോവാട്ടോ. ബൈ. ക്ലീൻ ഐലൻഡ്, ഗ്രീൻ ഐലൻഡ്. ബൈ ഹാപ്പി ഡേ. ആഹാ, ഇവിടെ നിൽപ്പാണല്ലേ, വാ പോവാം. യെസ് അപ്പാ. അവനോ? അവനെ തോൽപ്പിക്കാൻ എന്റെ സെയിമിന് കഴിയോ? വലിപ്പത്തിലല്ല കാര്യം, കഴിവില. യെസ്, നമ്മുടെ സെയിം മക്തുവിനെ തോൽപ്പിക്കും അമ്മ, എനിക്ക് ഉറപ്പുണ്ട്. എനിക്കും. എങ്കിൽ നാളെ രാവിലെ തന്നെ പ്രാക്ടീസ് തുടങ്ങണം. വീടിന് ചുറ്റും 10 റൗണ്ട് ഓടണം. സെയിം, ഓടാനോ? എന്തിന്? എടാ മണ്ടാ, സ്ലോ റണ്ണിങ്ങിലാണ് നിനക്ക് മത്സരിക്കേണ്ടത്. അതൊക്കെ എനിക്കറിയാം, അതിനാണ് രാവിലെ ഓടണമെന്ന് പറയുന്നത്. എന്റെ ബുദ്ധിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എല്ലാവരെയും വിളിച്ചല്ലോ, എങ്കിൽ ഞങ്ങളെ കൂടെ വിളിക്കാമായിരുന്നു. ഓ, നിങ്ങളെ വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? ദുഷ്ട ലാമി, ഇവൻ പറയുന്ന കേട്ടില്ലേ, പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കാൻ നമ്മളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നീ ഞങ്ങളെ വിളിക്കാൻ വാ. അയ്യോ, ചതിക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ എന്റെ മുത്താണ്, മുത്ത്. സോപ്പ്, സോപ്പ്. ആ, സോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഫുഡ് കഴിക്കാൻ നേരമായി, നിങ്ങൾ വാ. ലാമി, സോപ്പും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ എന്ത് ബന്ധം? ഇവനെന്ന് സോപ്പാണോ കഴിക്കുന്നത്? എന്റെ ലുവായി, അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിന് ഇവിടെ നിന്ന് പോണം. അതിനു വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ. വല്ലാത്തൊരു സെയിം തന്നെ. കാലത്ത് തന്നെ സെയിം വീടിന് ചുറ്റും ഓടുന്നത് കണ്ടല്ലോ, നിന്നെ പട്ടി ഓടിച്ചോ? പപ്പയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും കുറച്ച് നല്ല ജോക്ക് പറയണമെന്ന്. എടാ ഭയങ്കര. ആട്ടെ, എന്താ കാര്യം? സ്കൂളില് സ്പോർട്സ് ഡേ വരുന്നുണ്ടോ? അതെ പപ്പ, ഇന്നാണ് സ്പോർട്സ് ഡേ. ക്ലാസ് ലെവൽ മത്സരത്തിൽ സെയിമും മക്തുവുമാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. വൗ, കൺഗ്രാറ്റ്സ് മൈ ഡിയർ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ മക്തുവിനെ തോൽപ്പിക്കണം, എങ്കിലേ കപ്പ് കിട്ടൂ. വെരി ഗുഡ് സെയിം, നിന്റെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം കാണും. കാലത്ത് മുതൽ ഓടുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് മത്സരത്തിൽ നല്ല വേഗതയിൽ നിനക്ക് ഓടാൻ പറ്റും. അതുകൊണ്ടാണല്ലോ സ്കൂളിലെ ഏറ്റവും മടിയന്മാരായ രണ്ടുപേരും ഫൈനലിൽ എത്തിയത്. ഞാനും മക്തു. നാണമുണ്ടോടാ നിനക്ക്? അല്ല, എനിക്കൊരു സംശയം. എന്നോട് ചോദിച്ചോളും പപ്പ, സൂര്യന് താഴെയുള്ള ഏത് കാര്യത്തെ കുറിച്ചും എനിക്കൊരു ചുക്കും അറിയില്ല, ചോദിച്ചോളും.
സ്ലോ റേസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണെങ്കിൽ സെയിം എന്തിനാ വീടിന് ചുറ്റും ഓടി പ്രാക്ടീസ് ചെയ്തത്? ക്ഷീണിക്കാനോ? അതെന്നേ, ക്ഷീണമില്ലെങ്കിൽ ഞാൻ ചിലപ്പോ പിടി ഉഷയേക്കാളും വേഗത്തിൽ ഓടിക്കളയും. ബെസ്റ്റ്. പെട്ടെന്ന് കഴിക്കൂ സെയിം, വേഗം സ്കൂളിലെത്തണം. ഓക്കേ. Listen here, slow running competition is going to start. Zaimum Maktum aanu ee malsarathil pangedukkunathu. All of you encourage them. Zaim, aa cup naan thanne veettu kondu povu. Edu cup? Chai kudikkunna cup? Alla, da aa cup malsarathil jeichal kittunna cup. Aa cup jeikkunna aalkalle kittu, pinne engane Maktuvinu kittu? Naan aanu jeikkuka, enikku ninnekkal shakti undu. ഇത് ഗുസ്തി മത്സരമല്ല, സ്ലോ റണ്ണിംഗ് ആണ്. അതിന് ശക്തിയൊന്നും വേണ്ട. കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സെയ്മൻ മക്തു, സ്ലോ മോഷനിൽ വേണം ഓടാൻ. ഓക്കെ? പക്ഷെ ഒരിടത്തും നിൽക്കാൻ പാടില്ല. ഇഫ് യു സ്റ്റോപ്പ് ദ റൺ, യു വിൽ ബി ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. നിന്നോടാ പറഞ്ഞത്, കേട്ടില്ലേ? പുറത്തു പോകുമെന്ന്. പിന്നെ നമുക്ക് കാണാം. ലാമി, ലുവായ്, നമ്മുടെ സെയിം ജയിക്കുവോ? പിന്നെ ടോപ്പ് മടിയനല്ലേ, അവൻ ജയിക്കും. പക്ഷേ അവനേക്കാൾ കുഴി മടിയന മക്തു. എന്തെങ്കിലും ഒരു വഴി കാണുന്നുണ്ടോ? അത് ശരിയാവില്ല ലാമി. കുറുക്കു വഴിയിലൂടെ വിജയിച്ചാൽ അത് വിജയമാകില്ല. ശരിയാ, സ്വന്തം അധ്വാനത്തിലൂടെ വേണം ജയിക്കാൻ. സ്ലോ റേസിന് എന്ത് അധ്വാനം? ഒട്ടും അധ്വാനിക്കാതിരുന്നാ പോരെ. സെയിം, ഞാനൊരു കാര്യം പറയാം. തോറ്റു തരണമെന്നായിരിക്കും. അല്ല, നീ എങ്ങാനും ജയിച്ചാൽ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തും. എന്റെ കൈ കണ്ടോ, മസിലാ മസില്. അതേ മക്തു, ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ സാധാരണയാ. അതിനാരും ഇടിക്കുകയും കുത്തുകയും ഒന്നും ചെയ്യണ്ട. ഞാൻ ചെയ്യും. അയ്യോ. All of you, listen. Competition start ചെയ്യുകയാണ്. Contestants, be ready. Miss, ഞാൻ മത്സരിക്കുന്നില്ല. What? എനിക്ക് മത്സരിക്കണ്ട മിസ്. മക്തു ജയിച്ചോട്ടെ. ഇതിലെന്തോ ചതിയുണ്ട് ഹാപ്പി കിഡ്. അല്ലാതെ സെയിം പിന്മാറില്ല. ആ മക്തു അവനെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ശരിയാ, പാവം സെയിം. കപ്പ കിട്ടുമെന്ന് അവന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിൽക്ക്, എന്താ നടന്നതെന്ന് അറിയാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ. സെയിം, ഹാപ്പി കിഡിന്റെ ശബ്ദമാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ട് വന്നതാ. ഓ, അങ്ങനെ. എങ്ങനെ? എന്ത്? ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞതാ. എന്തിനാ സെയിം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയത്? മൂക്കിടിച്ച് പരത്തുമെന്ന് പറഞ്ഞപ്പോഴേക്കും പേടിച്ചു വട്ടായ. എന്തായി കാണിക്കുന്നത്? എന്താ ഭയമിങ്ങു? ഓ, അതാണ് കാര്യമല്ലേ. സെയിം ഒന്നുകൊണ്ടും പേടിക്കണ്ട, മക്തു ഒന്നും ചെയ്യില്ല. ധൈര്യമായി മത്സരിക്ക്, ബാക്കി ഞാൻ ഏറ്റു. ഷുവർ ഷുവർ. ബൈ. ഹാപ്പി കിഡ്, എന്തായിരുന്നു കാര്യം? സെയിം ജയിച്ചാൽ ഇടിച്ച് മൂക്ക് പരത്തുമെന്ന് മക്തു ഭീഷണിപ്പെടുത്തി. പാവം സെയിം, അത് കേട്ട് പേടിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ മക്തു പേടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന്? എന്തൊരു ചീത്ത കുട്ടിയാ മക്തു. സ്റ്റുഡന്റ്സ്, ഐ'm സോറി ടു ഇൻഫോം യു, നമ്മുടെ സെയിം കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറിയത് കാരണം ഈ കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്തതായി. ഇത് ശരിയല്ല. നീ ഇല്ലെന്ന് ഒരു തവണ പറഞ്ഞതാ. ഇല്ലെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് ഞാനാ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ നിന്റെ മൂക്കിനോട് നിനക്ക് ഒരു സ്നേഹവും ഇല്ലേ? മക്തി ഇടിക്കുന്ന് പറഞ്ഞ ഇടിച്ചിരിക്കും. എങ്കിൽ നിന്റെ മൂക്കിന് ഞാൻ ഇടിക്കും, എന്നെ നിനക്ക് അറിയില്ല. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി? 1 2 3. മക്തുവിന്റെ മുന്നിൽ പോവല്ലേ സെയിം, നമ്മൾ തോറ്റു പോവും. മക്തു, വിട്ടുകൊടുക്കരുത്. പതുക്കെ, ഇനിയും പതുക്കെ. കണ്ടസ്റ്റന്റ്സ്, ഇത് സ്ലോ റൺ ആണ്. ഏറ്റവും ആദ്യം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന ആൾ തോൽക്കുന്നതായിരിക്കും. മുന്നിലാണല്ലോ, നമ്മൾ തോറ്റത് തന്നെ. സെയിം പതുക്കെ പതുക്കെ. ഒരു പണിയുണ്ട്, ഇപ്പൊ കണ്ടോ. ആദ്യം എത്തുന്നവർക്ക് കോഴി പൊരിച്ചത് ഫ്രീ. കപ്പ് പോണെങ്കിൽ പോട്ടെ, കോഴി പൊരിച്ചത് കിട്ടിയാൽ അതാ ലാഭം. ഹായ് സെയിം, ജയിച്ചു. സെയിം കീ ജയ്, സെയിം കീ ജയ്. ഇവൻ എന്ത് പറ്റി? ഇവൻ എന്താ വെടി കൊണ്ട പോലെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടുന്നത്? എവിടെ കോഴി പൊരിച്ചത്? എവിടെ? ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ. സ്റ്റുഡന്റ്സ്, സെയിം ഇസ് ദ വിന്നർ.
ഇതാ സെയിം സർട്ടിഫിക്കറ്റും ട്രോഫിയും. കാലത്ത് തന്നെ നേരം വെളുത്തല്ലോ, കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നു. ഏ ബോസ് എവിടെ? കാണുന്നില്ലല്ലോ. ബോസ്, 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 ബോസ്! ഈ ബോസ് രാവിലെ തന്നെ എങ്ങോട്ട് പോയി? അതുശരി, ഇങ്ങനെ ഈ സമയത്ത് പന്ത് തട്ടി കളിക്കുകയാണോ? ചുമ്മാതല്ല അധികം വിവരമുള്ളവർക്ക് ചെറിയ വട്ടുണ്ടാവുമെന്ന് പറയുന്നത്. ബോസ്, 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 ബോസ്! താനെന്താണോ എന്നെ ലേലം വിളിക്കുകയാണോ? അയ്യോ അല്ല ബോസ്, കാണാഞ്ഞിട്ട് വിളിച്ചു നോക്കിയതാ. അപ്പോ കണ്ടതിന് ശേഷം വിളിച്ചതോ? അത് കണ്ടപ്പോ വിളിച്ചു നോക്കിയതാ. സോറി ബോസ്. ബോസ് പന്ത് തട്ടി കളിക്കുകയാണോ? അല്ല, പന്ത് എന്നെ തട്ടി കളിക്കുക. ഓ, ഈ ബോസിന്റെ ഒരു തമാശ, വല്ലാത്തൊരു ബോസ് തന്നെ. തമാശയാണെങ്കിൽ താനെന്താ ചിരിക്കാത്തത്? ഓ അത് ശരിയാണല്ലോ, ഇപ്പൊ ചിരിച്ചേക്കാം ബോസ്. അയ്യോ, ഇതെന്താ ഇങ്ങനെ? എന്റെ അമ്മച്ചി, ഇതൊരുമാതിരി കൊലച്ചതിയായി പോലോ ബോസ്. ഈ പ്രേതം കൂടിയ ബോൾ എവിടുന്നു കിട്ടി? ഇനി നിനക്ക് രക്ഷയില്ല ഫ്രെഡി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ അയ്യോ, കൊല്ലുന്നേ, രക്ഷിക്കണേ. അയ്യോ അയ്യോ ബോസ്, ഈ പന്തിനെ ഒന്ന് പിടിച്ചു മാറ്റൂ ബോസ്, എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാതെ ബോസ്. ബോസ്! ഓക്കെ, ഓട്ടം നിർത്തി മിണ്ടാതെ നിന്ന് നോക്ക്. ഏ എന്താ? ഓട്ടം നിർത്തി മിണ്ടാതെ നിൽക്കടാ മണ്ട. ഇപ്പൊ ബോൾ ഇടി നിർത്തിയല്ലോ, ഇതെന്താ അത്ഭുതം? അതാണ് ഈ ബോളിന്റെ പ്രത്യേകത. ഞാൻ എന്റെ അപാരമായ ബുദ്ധിശക്തി ഉപയോഗിച്ച് വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ കണ്ടുപിടിച്ചതാണിത്. ഹിറ്റിംഗ് ബോൾ! ഒടുക്കത്തെ ഒരു കണ്ടുപിടുത്തമായി പോയി. ഫ്രെഡി എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഏയ് അല്ല ബോസ്, ഈ കണ്ടുപിടുത്തം കൊള്ളാലോ, ഇത് വെച്ച് നമുക്ക് ആ പിള്ളേരെ ഒന്ന് വിറപ്പിച്ചാലോ? അതിനു വേണ്ടിയാണതാ മണ്ട, ഞാൻ ഈ ഹിറ്റിംഗ് ബോൾ ഉണ്ടാക്കിയത് തന്നെ. അസലായി ബോസ്, എന്നാൽ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേരെ പിടിക്കാൻ പോവാം. നമ്മളല്ല, താൻ ഒറ്റയ്ക്കാ പോവേണ്ടത്. കിട്ടുന്ന ഇടി ഷെയർ ചെയ്യാൻ ഒരാളുകൂടെ ഉണ്ടാവുന്നതാ നല്ലത്. എന്താ? ബോസും കൂടെ വന്നാലേ ആ പിള്ളേരെ ഈ ബോൾ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന് ചോദിച്ചതാ. യാ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, ഞാനും കൂടെ വരാം. ഓക്കെ ബോസ്, എങ്കിൽ ഞാൻ കിച്ചണിലിട്ട് ചെല്ലട്ടെ. ഓടാതൊരിടത്തും മിണ്ടാതെ നിൽക്കും മണ്ട. അല്ല ബോസ്, എനിക്കിനി ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ലേ? എടോ വിഡ്ഢി, ഈ ബോളിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇതിനടുത്തു നിന്ന് ആര് ഉറക്കെ ചിരിച്ചാലും ആ വൈബ്രേഷനിൽ ബോൾ ഇടിക്കും. ആ വെറുതെ അല്ല, ഞാൻ ആദ്യം ചിരിച്ചപ്പോ ബോൾ എന്നെ ചാടി ഇടിച്ചത്. ആ ചിരിക്കാൻ പാടില്ല. അതൊക്കെ, പക്ഷേ പിന്നെ വീണ്ടും എന്തിനാ ബോൾ ഇടിച്ചത്? ഞാൻ പിന്നെ ചിരിച്ചതേ ഇല്ലല്ലോ. അതാണടാ മരമണ്ട ഈ ഡഗ്ലസിന്റെ ബുദ്ധി, അപ്രതീക്ഷിതമായി ഇടി കിട്ടിയാൽ ആരായാലും നിലവിളിച്ചു പോവില്ലേ? ഉറപ്പല്ലേ? ആ നിലവിളി കേട്ടാൽ ബോൾ അടുത്ത ഇടി തുടങ്ങും. എന്റെ അമ്മച്ചി, എന്റെ ബോസിന്റെ ബുദ്ധി ഭയങ്കരം തന്നെ. അല്ല ബോസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിയപ്പോ പിന്നാലെ വന്നിടിച്ചതോ? അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ, ഓടിയാൽ പിന്നാലെ വന്നിടിക്കും. ഓ, ഈ ബോസിനെ തല്ലി കൊല്ലണം, ഇങ്ങനെയുണ്ടോ ഒരു ബുദ്ധി? ഏ കൊല്ലാനോ? അയ്യോ അല്ല ബോസ്, ഞാനൊരു രസത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, ചിരിച്ചാലും ഇടി കൊണ്ട് കരഞ്ഞാലും ഇല്ല, പേടിച്ചോടിയാലും ഇല്ല, ഒരിടത്ത് മിണ്ടാതിരുന്നാലേ ഇടി നിർത്തൂ. അപ്പൊ ഒരു സംശയം, മിണ്ടാതിരുന്ന് ഞാൻ ഒന്ന് നടന്നു തുടങ്ങിയപ്പോ വീണ്ടും ഇടിച്ചതോ? അതാണ് നാലാമത്തെ ഫംഗ്ഷൻ, ഓടി നിന്ന ആൾ അനങ്ങിയാലും ഇടിയാ. ഈ ചോദ്യമാണ് എന്റെ ബോസ് ഞാൻ ആദ്യം ചോദിച്ചത്. എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ലേ? അതിന് ഞാൻ തന്നെ വിചാരിക്കണം. ഈ വൈഫൈ കണ്ടോ, ഇത് ഞാൻ ഓഫ് ചെയ്യണം. ഓ എന്റെ ബോസേ, ബോസിനെ തല്ലിക്കൊണ്ടാ പോരാ, വെടിവെച്ചു കൊല്ലണം. എന്തൊരു ബുദ്ധി! വെടിവെച്ചു കൊല്ലാനോ? എന്നെയോ? സോറി ബോസ്, ഒരു അലങ്കാരത്തിന് പറഞ്ഞതാ. ബോസ് വൈഫൈ ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന് മുഴുപട്ടിണിയായിരിക്കും. ഓ ഞാനത് മറന്നു ഫ്രിഡി, ദാ ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാം. ആവോ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സീ യു ബോസ്. ഹിറ്റിംഗ് ബോൾ കൊള്ളാമല്ലോ ദുഷ്ടന്റെ ബുദ്ധി. ബുദ്ധിയല്ല,
ഉരുട്ട ബുദ്ധി എന്ന് പറയലാമേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല, നല്ല പണി കൊടുക്കണം. ഞാൻ ഇവിടെ ഉള്ളപ്പോ അതിനാണ് വിഷമം. നമുക്കൊരു പണി ചെയ്യാം. അതായത് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കേ. ആദ്യം ആ ബോൾ കയ്യിലാക്കണം. വഴിയുണ്ട്. ഫ്രെഡി, അതാ നമ്മുടെ ഹിറ്റിംഗ് ബോൾ. വേഗം എടുക്ക. വല്ലതും പറ്റിയോ ബോസ്? ഇല്ല. തനിക്കോ? ഓ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അതാ പിള്ളയ, ചെല്ല്. ബോളുമായി ചെന്ന് എന്തെങ്കിലും കോമഡി പറഞ്ഞ് അവരിൽ ഒരാളെ ചിരിപ്പിക്ക്. ബാക്കിയെല്ലാം ബോൾ ചെയ്തോളും. അത് ഞാൻ ഏറ്റു ബോസ്. എന്റെ കോമഡി കേട്ടാൽ ഏത് ചിരിക്കാത്തവനും ചിരിക്കും. അയ്യോ അയ്യോ, ഇപ്പൊ ചിരിച്ചുപോയേനെ. നീ ഇത് കുളമാക്കുമോ ഫ്രെഡി? ഇല്ല ബോസ്, കുളത്തിൽ ചാടേണ്ടി വന്നാലും ഞാൻ കുളമാക്കില്ല. എങ്കിൽ സമയം കളയണ്ട, വേഗം ചെല്ല്. യെസ് ബോസ്. ഹലോ മക്കൾസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ലാമി, ഇതേ നമ്മുടെ ഫ്രെഡി അങ്കിൾ. ഹായ് ഫ്രെഡി. ഡഗ്ലസിന് സുഖം തന്നെയല്ലേ? അങ്ങനെ എവിടെ, കാറ്റ് പോയോ? ഏ, കാറ്റ് പോവാനോ? അതെ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്താ കാര്യം? ചിരിപ്പിക്കാൻ അല്ല, കോമഡി കാണിക്കാൻ. അല്ല അല്ല, കോമഡിയാ? ഇതെന്താ? ഓടിക്കണോ? ദാ പിടിച്ചോ. അയ്യോ, ഇത് കേടായല്ലോ. ബോസ്, ബോസ്! ഛേ, നശിപ്പിച്ചു. എടാ മണ്ട, നീ എന്തിനാ അവിടെ നിന്നേ ബോസ് ബോസ് എന്ന് വിളിച്ചു കൂവിയത്? ബോസിനെ ബോസ് എന്നല്ലാതെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ബോസ്? സ്റ്റോപ്പ് മണ്ട, ചിരിക്കരുത്. ബോൾ നിന്നെ ഇടിച്ച് ശരിയാക്കും. മാങ്ങാത്തൊലി, എന്റെ ബോസേ ഈ കുന്ത്രാണ്ട വർക്ക് ചെയ്യുന്നില്ല. ഏ, വർക്ക് ചെയ്യുന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സത്യമാ ഞാൻ പറയുന്നത്. ആ സെയിം എത്ര ഉറക്കെയാണെന്നോ ചിരിച്ചത്, എന്നിട്ട് ഒന്നും നടന്നില്ല. ശരിയാ, അവൻ ചിരിക്കുന്നത് ഞാനും കേട്ടതാണല്ലോ. ഓരോ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ട് വരും മനുഷ്യനെ ഫൂളാക്കാൻ. എന്താ? ആ വൈഫൈ ഒന്ന് തരൂ ബോസ്. എന്താ നീ കാണിച്ചത്? പിന്നെ ഇനിയിപ്പോ അതുമാത്രം വെച്ചോണ്ട് ഇരുന്നിട്ട് എന്താ? എല്ലാം നശിപ്പിച്ചു. അയ്യോ, എന്താ നീ കാണിക്കുന്നത്? ഞാനൊന്നും കാണിച്ചില്ല ബോസ്. പിന്നെ ആരാ എന്നെ ഈ കളിയിടുന്നത്? അയ്യോ, എന്റെ മൂക്ക്! എടാ ഫ്രെഡി, വൈഫൈ ഓഫ് ചെയ്യേ. അയ്യോ, അത് ഞാൻ എറിഞ്ഞുപോയല്ലോ. നമുക്ക് പിന്നെ കാണാം ബോസ്, ഒരു കല്യാണത്തിന് പോവാനുണ്ട്. ഹായ് ഡഗ്ലസ്, ഇതെന്താ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അയ്യോ, ഈ പേപ്പട്ടി! ഹേയ്, പേപ്പട്ടിയോ? അയ്യോ അയ്യോ, എന്റെ അമ്മേ എന്നെ കൊല്ലുന്നേ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ഹാപ്പി കിഡ്. ഞാനിപ്പോ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് എന്തോ അവരെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ശരിയാ, പെങ്കു കുറയായില്ലേ ഇവിടെ, ഒന്ന് പോയി വരുന്നേ. എങ്കിൽ പോവാം അല്ലേ? പിന്നെന്താ, വേഗം പോയിട്ട് വാ. അതാണൊരു പ്രശ്നം. പോയാൽ അവരുടെ കൂടെ അങ്ങ് കളിക്കും, പിന്നെ പെട്ടെന്ന് ഒന്നും തിരികെ വരാൻ കഴിയില്ല. അയ്യോ, ചതിക്കല്ലേ പിങ്കു. എനിക്ക് മേഘരാജ്യത്ത് ആകെയുള്ള കൂട്ട് പിങ്കുവാ, അവിടെ തന്നെ നിന്നേക്കല്ലേ. ഓക്കേ, ശരി ശരി. അല്ല ഹാപ്പി, ഞാൻ ഭൂമിയിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? അത് ചോദിക്കാനുണ്ടോ പിങ്കു? ബനാന. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ബനാന കൊതിയനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി, ഞാൻ ഏറ്റു. എങ്കിൽ പോയി വരൂ, സൂക്ഷിച്ചു പോവണേ. വഴിയിൽ ഇടിമിന്നലോ കാറ്റോ ഉണ്ടായാൽ തിരിച്ചു പോന്നേക്കണം. ഓക്കേ, ബൈ ബൈ. Thank you.
തോന്നുന്നു. സൈക്കിൾ പുറത്തു കാണുന്നില്ലല്ലോ. ചുറ്റി അടിക്കാൻ പോയി കാണും. ആ ചിലപ്പോൾ കടൽ തീരത്തുണ്ടാവും. വിശ്രമിക്കാതെ പറക്കാൻ വയ്യ. എത്ര ദൂരം പറന്നിട്ടാ ഭൂമിയിലെത്തിയത്. പാവം ഹാപ്പി, അവിടെ ഇപ്പൊ തനിച്ചിരിക്കുകയാവും. ഹാപ്പി, ഞാൻ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ക്ഷീണം കൊണ്ട് ഉറക്കം വരുന്നു. അല്പം കിടക്കാം, അല്ലെങ്കിൽ കൂടുതൽ നേരം പറക്കാൻ കഴിയില്ല. ഇത് തന്നെ അവസരം. ആ പെങ്കുത്തത്തയെ പിടികൂടിയാൽ പിള്ളേർക്ക് നല്ലൊരു പണി കൊടുക്കാം. എത്ര നാളായി ഇതുപോലെ ഒരവസരത്തിനായി ഞാൻ കാത്തു നിൽക്കുന്നു. ഇത്ര എളുപ്പത്തിൽ ഇവളെ പിടികൂടാനുള്ള അവസരം കിട്ടുമെന്ന് കരുതിയതേയില്ല. കിട്ടിപ്പോയി. വിടാനോ നിന്നെയോ? അതിനെ ഡഗ്ലസ് രണ്ടാമത് ജനിക്കണം. അയ്യോ, ഈ ദുഷ്ടൻ എന്നെ കൊല്ലും. ലാമി, ലുവായ്, സെയിം, ഓടി വരൂ, എന്നെ രക്ഷിക്കൂ. ഹാപ്പി, 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 ഞാൻ ഹാപ്പി ആയി. പിങ്കു വരണം, നിന്നെ രക്ഷിക്കാൻ നിന്റെ ഫ്രണ്ട്സ് വരണം. എങ്കിലേ ഈ ഡഗ്ലസിന്റെ പദ്ധതി നടപ്പാകൂ. കമോൺ. എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നല്ലോ, കാലത്ത് തന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. എവിടേക്ക് പോയോ ആവോ? ഇങ്ങേരുടെ കൂടെ കൂടി എന്റെ ജീവിതം പാഴാവുമല്ലോ ദൈവമേ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? ഏയ്, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. എത്ര തവണ മുങ്ങിയതാ. ആ ദുഷ്ടൻ തൊട്ടടുത്ത നിമിഷം കണ്ടുപിടിക്കും. ആഹാ, വരുന്നുണ്ടല്ലോ. ഏ, കയ്യിൽ എന്താ ഒരു സാധനം? അയ്യോടാ, അതൊരു തത്തയാണല്ലോ. ഇങ്ങേര് പക്ഷിപിടുത്തോ തുടങ്ങിയോ? ഹായ് ബോസ്, പക്ഷിപിടുത്തത്തിന് പോവുകയായിരുന്നെങ്കിൽ എന്നെ കൂടി വിളിക്കാമായിരുന്നു. ഹലോ തത്തമ്മേ, തത്തമ്മേ, പൂച്ച, പൂച്ച. മിണ്ടാതിരിയടാ, അവന്റെ ഒരു തത്തമ്മയും പൂച്ചയും. എടാ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? സൂക്ഷിച്ച് നോക്ക്. ഇതെന്റെ ബോസല്ലേ, കയ്യിലൊരു തത്തയും. എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, എനിക്ക് കണ്ടാൽ അറിയില്ലേ. ദൈവമേ, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ എനിക്ക് ശിഷ്യനായി ലഭിച്ചത്. എടാ ഫ്രെഡി, എന്റെ കയ്യിലുള്ളത് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കാൻ. ഇത് അമ്പടാ, ഇത് പിങ്കു അല്ലേ, ആ പിള്ളേരുടെ കൂട്ടുകാരി. ഇവളെ എങ്ങനെ പിടിച്ചു ബോസ്? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? എന്റെ ബോസ് ഒരു മഹാൻ തന്നെ. ആട്ടെ, ഇതിനെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? പിങ്കു 65 അല്ലെങ്കിൽ ജിഞ്ചർ പിങ്കു, അതുമല്ലെങ്കിൽ പിങ്കു വരട്ടിയത്, പിങ്കു റോസ്? ഫ്രെഡി, അതൊക്കെ പിന്നെ. ആദ്യം ഇവളെ ഉപയോഗിച്ച് ആ പിള്ളേരെ വരുത്തണം. എന്നിട്ട് ഇവളെ വിട്ടുകിട്ടാൻ പണം ആവശ്യപ്പെടണം. ഉഗ്രൻ ഐഡിയ. പക്ഷെ പിള്ളേർ വന്നില്ലെങ്കിലോ? അവരെ ഇവിടെ എത്തിക്കേണ്ടത് നിന്റെ ജോലിയാ. അയ്യോ, ഞാനോ? ബോസ്, കൊലച്ചത് ചെയ്യരുത്. കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കശാപ്പ് ചെയ്യും. പിന്നെ പറയണ്ടല്ലോ. വേണ്ട ബോസ്. ഫ്രിഡി 65, ജിഞ്ചർ ഫ്രിഡി, അല്ലെങ്കിൽ ഫ്രിഡി വരട്ടിയത്, അല്ലെങ്കിൽ ഫ്രിഡി റോസ്റ്റ്, ഇതൊക്കെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നിനക്കറിയാം. വേഗം ഒരു കൂട് കൊണ്ടുവാ. യെസ് ബോസ്. വെറുതെ നാവിലെ വെള്ളം വറ്റിക്കണ്ട. പിള്ളേര് പണം കൊണ്ടുവരട്ടെ, എന്നിട്ട് ആലോചിക്കാം വിടണോ വേണ്ടയോ എന്ന്. തൽക്കാലം ഇവിടെ ഇരിക്ക്. എനിക്കിനി രക്ഷയില്ല. ഞാൻ കാരണം കൂട്ടുകാർക്കും ആപത്ത് വരുമല്ലോ. ദൈവമേ, ഛേ, ഏത് നേരത്താ എനിക്ക് അവിടെ ഇരുന്ന് ഉറങ്ങാൻ തോന്നിയത്? ഇവിടെ വന്നിരിക്കാൻ എന്തൊരു സുഖമാണല്ലേ. വീട്ടിൽ തന്നെ ഇരുന്നാൽ ബോറടിച്ച് മരിക്കും. എങ്കിൽ ജെയിമിന് ഫുൾ ടൈം ഇവിടെ തന്നെ ഇരുന്നോ? ബോറടിക്കില്ലല്ലോ. ഞാൻ റെഡിയാ. പക്ഷേ രാത്രി ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാവില്ലേ? എന്നോർക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നതാ. അയ്യടാ, അയ്യോ, എന്തായത്? പെട്ടിയോ? ഇതെവിടുന്ന? ഇനിയിപ്പോ പെട്ടിമഴ എങ്ങാനുമാണോ? ഈ കല്ലുമഴ എന്നൊക്കെ പറയുന്നത് പോലെ. ഇതെവിടുന്ന വന്നത്? ആരോ എറിഞ്ഞു പോലുണ്ട്. ലാമി, ലുവായ്, എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോയാലോ? ലാമി നോക്കിയേ, ഒരു ആരോ. അതിലെന്തോ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. വേണ്ട,
ലാമി, ചിലപ്പോ ആരോ ബോംബായിരിക്കും. ഹേയ്, എന്തായാലും വായിച്ചു നോക്കാം. ഹലോ ലാമി, ലുവായ്, സെയിം, നിങ്ങളുടെ കൂട്ടുകാരി പിങ്കു ഇപ്പോൾ എന്റെ പിടിയിലാണുള്ളത്. അവളെ വിട്ടുകിട്ടണമെങ്കിൽ ഈ പെട്ടി നിറയെ പണവുമായി എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണുക. പോലീസിലോ മറ്റോ അറിയിച്ചാൽ പിങ്കുവിനെ ഞാൻ കൊന്നുകളയും എന്ന് നിങ്ങളുടെ സ്വന്തം ഡഗ്ലസ്. നമ്മുടെ പിങ്കു ഇനി എന്ത് ചെയ്യും? ഈ പെട്ടി നിറയെ പണം എങ്ങനെ ഒപ്പിക്കും? നമ്മുടെ പപ്പയുടെ കയ്യിലെ പണമുണ്ടത് ആ ദുഷ്ടന് അറിയാം. അതുകൊണ്ടാ നമ്മളോട് പണം ചോദിക്കുന്നത്. എനിക്ക് സങ്കടം വരുന്നു ലാമി. നമ്മുടെ പിങ്കു ഇപ്പൊ പേടിച്ചിരിക്കും. നമുക്ക് ഹാപ്പി കിഡിനെ വിളിച്ചാലോ? അതെ, ഒട്ടും വൈകരുത്, നമുക്ക് വേഗം വിളിക്കാം. ഓ, ഫ്രണ്ട്സ് ആണല്ലോ. പിങ്കു അവിടെ എത്തിക്കാണും. എന്തായാലും പോയി നോക്കാം. ഞാനെത്തി. എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എവിടെ പിങ്കു? ഓ, അത് ശരി, പാവം പിങ്കു. നിങ്ങള് കാണാൻ കൊതിയായിട്ടാ പിങ്കു വന്നത്. ഞങ്ങൾക്ക് പക്ഷെ പിങ്കുവിനെ കാണാൻ കഴിഞ്ഞില്ല ഹാപ്പി, അതിനു മുമ്പ്. കരയാതിരിക്കൂ, ഒരു പ്രശ്നമുണ്ടാവുമ്പോ കരയാണോ വേണ്ടത്? അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കല്ലേ വേണ്ടത്? എങ്ങനെയെങ്കിലും പിങ്കുവിനെ രക്ഷിച്ചേ മതിയാവും ഹാപ്പി കിഡ്. ഒരു നിമിഷം പോലും വൈകരുത്. യെസ്, ഉറപ്പായി. നിങ്ങൾ വാ, നമുക്ക് ഡഗ്ലസിന്റെ വീട് വരെ പോയി നോക്കാം. കാവൽക്കാരൻ നിൽക്കുന്നല്ലോ. ഹാപ്പി, എങ്ങനെയെങ്കിലും പിങ്കുവിനെ രക്ഷിച്ചേ പറ്റൂ. ഹാപ്പി കിഡിന് എന്തു സാധിക്കുമല്ലോ, പറന്നു ചെന്ന് അവരെ ഇടിച്ച് പപ്പടമാക്കി പിങ്കുവിനെ രക്ഷിക്കേ. പറ്റില്ല സെയിം, ഡഗ്ലസിന് വീടിന് ചുറ്റും എനിക്ക് ശക്തി കിട്ടില്ല. അയാൾ അതിന് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ സിഗ്നൽ പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഡഗ്ലസിന്റെ വീടിനടുത്തല്ലേ ഹാപ്പി കിഡിന് ശക്തി കിട്ടാത്തത്? അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. യെസ്, യെസ്, ഉഗ്രൻ ഐഡിയ. ഗ്രേറ്റ്. ശരി, നിങ്ങൾ അയാളെ പുറത്തു കൊണ്ടുവരണം. ഈ പെട്ടിക്കുള്ളിൽ ഞാൻ ഉണ്ടാവും, ബാക്കിയെല്ലാം വരും പോലെ വരട്ടെ. പക്ഷേ പെട്ട് കൈമാറുന്നതിന് മുമ്പ് പിങ്കുവിനെ നിങ്ങൾ വാങ്ങിയിരിക്കണം. അത് ഞങ്ങളേറ്റിൽ ഞാൻ പെട്ടിയിൽ കയറട്ടെ. ഇനി ഡഗ്ലസിനെ വിളിക്കാം. ഞാൻ വിളിക്കാം. ഹലോ മിസ്റ്റർ ഡഗ്ലസ്, മര്യാദയ്ക്ക് പുറത്തു വരുന്നതാ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ മുതലക്കിട്ട് കൊടുക്കും. ഛേ, സെയിം, എന്താ നീ പറയുന്നത്? ഡഗ്ലസ്, ഞങ്ങൾ ഇവിടെ ഉണ്ട്, പുറത്തു വരൂ. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പണം, പെട്ടി നിറയെ ഉണ്ട്. പിങ്കുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വരൂ. പണം, പണം, ഹീയടാ ഹീയാ ഫ്രെഡി, ആ കൂടെടുത്ത് പിന്നാലെ വാ. പിങ്കുവിനെ തരണമെങ്കിൽ ആദ്യം പെട്ടി തുറന്ന് കാണിക്ക. അയ്യോ, കുടുങ്ങിയല്ലോ. നോ പ്രോബ്ലം, തുറന്ന് കാണിക്ക. ഓക്കേ, ദാ കണ്ടോളൂ. ഹായ്, പണം, പണം, ഇതാ പിങ്കു, ആ പെട്ടി ഇങ്ങ് തരൂ, വേഗം വേഗം. പിങ്കു പേടിച്ചു പോയല്ലേ. ബോസ്, ഇവരെ വിശ്വസിക്കാമോ? ചിലപ്പോ കള്ളനോട്ടോ മറ്റോ ആണെങ്കിലോ. ശരിയാ, തുറന്നു നോക്കാം. നല്ല സൂപ്പർ ഓട്ടം. ഹാപ്പി കിഡ്. നീ ഹോംവർക്ക് എല്ലാം ചെയ്തല്ലോ അല്ലേ? കണ്ടലുവായി, ലാമിക്ക് എന്റെ കാര്യത്തിലുള്ള ശ്രദ്ധ ഉണ്ടോ? ശ്രദ്ധയൊന്നുമല്ല, മിസ്സിന്റെ കയ്യിൽ നിന്ന് ഒരു തല്ല് കിട്ടിയാ സെയിം ആ പീരീഡ് മുഴുവൻ നിന്ന് കരയും. പിന്നെ ഒന്നും പഠിക്കാൻ കഴിയില്ല ആർക്കും. അതുകൊണ്ട് ചോദിച്ചതാ. പാവം സെയിം, രാവിലെ തന്നെ ക്ഷീണിച്ചു പോയി. വേണ്ട വേണ്ട, നിർത്തിക്കോ. ഇതെന്താ മുത്തു, കുറെ പണമുണ്ടല്ലോ കീശയിൽ.
ശരിയാണല്ലോ, ഒളിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങള് കണ്ടു. കാശുള്ളവര് കാശ് കൊണ്ടുവരും, അതിന് നിങ്ങൾക്ക് എന്താ? എന്നാലും പറ കാശുകാരാ, ഇന്ന് ഫീസ് കൊടുക്കുന്ന കാര്യമൊന്നും മിസ് പറഞ്ഞിരുന്നില്ലല്ലോ. ഫീസ് ഞാൻ കൊടുക്കാറില്ല, എന്റെ പപ്പ അമേരിക്കയില. അമേരിക്കയിലാരും ഫീസ് കൊടുക്കാറില്ലേ? അതല്ല, സ്കൂളിന് പപ്പ വലിയൊരു തുക ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നോട് ഫീസ് ചോദിക്കില്ല. ഹമ്പടാ, ചുമ്മാതാ ലുവായി, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ ഇവന്റെ പപ്പ. അത് സീമിന് എങ്ങനെ അറിയാം? ആരെങ്കിലും പറഞ്ഞോ? അതാരും പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് ഊഹിച്ചുകൂടെ ലുവായി. അങ്ങനെ നീ ആരെ കുറിച്ചും വേണ്ടാത്തത് ഊഹിക്കാൻ പോണ്ട, മനസ്സിലായോ? ഓ, നീയൊക്കെ ഡീസന്റ് ആയി പോയല്ലേ. നീ പറഞ്ഞില്ലല്ലോ കാശത്തിനാണെന്ന്. കാൻഡി വാങ്ങാനോ? എന്ത്, കൺട്രി വാങ്ങാനോ? കൺട്രി അല്ല, കാൻഡി, കാൻഡി. മിഠായി വാങ്ങാനോ? ഇത്രയും കാശോ? മക്തു, നീ മിഠായി കച്ചവടം തുടങ്ങാൻ പോവാണോ? കച്ചവടം ചെയ്യാനോ? ഞാനോ? എന്റെ പപ്പ അമേരിക്കയിലാ. അതെന്താ, അമേരിക്കയിൽ ആരും കച്ചവടം ചെയ്യില്ലേ? സെയിം, ഇന്നലെ ഒരാൾ മിഠായി വിൽക്കാൻ നമ്മുടെ ഗ്രൗണ്ടിനടുത്ത് വന്നില്ലേ? ആ, സർക്കസിൽ നിന്ന് ഓടിപ്പോന്ന പോലെ ഒരാൾ കളർഫുൾ ഡ്രസ് ഒക്കെ ധരിച്ച്. അയാൾ തന്നെ, നല്ല ഉഗ്രൻ മിഠായി അയാൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ എനിക്ക് ഫ്രീ ആയി തന്നു, ഇന്ന് പക്ഷെ കാശ് കൊടുക്കണം. ഇന്നലെ മിഠായി ഫ്രീ ആയിട്ട് തന്നോ? അതേന്നെ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? ആ മിഠായി തിന്നു കഴിഞ്ഞാ ഭയങ്കര സുഖം വരും. വല്ല കൂറ മിഠായിയുമായിരിക്കും. ഭക്തു, നീ പണ്ടേ ബഡായി വീരനാ. അല്ലെന്നേ, സത്യമാ ഞാൻ പറഞ്ഞത്. ഒരു മിഠായി കഴിച്ചാൽ കുറേ നേരത്തേക്ക് നമ്മളൊരു സ്വപ്ന ലോകത്തെത്തിയ പോലെ ഇരിക്കും. അത് അത്ഭുതമായിരിക്കുന്നല്ലോ മക്തു. എനിക്കിന്നും കഴിക്കണം ആ മിഠായി, അതിനാ കാശും കൊണ്ട് വന്നത്. നീ ഇങ്ങനെ മിഠായി കഴിച്ചാൽ ഷുഗർ വന്ന് പ്രഷർ കൂടി കൊളസ്ട്രോൾ ആയിട്ട് പനി വന്ന് ഛർദ്ദിക്കും, കേട്ടോ? എന്ത്, അസുഖം വരുമെന്ന് അവൻ ഉദ്ദേശിച്ചു? അതെ, തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി. നിങ്ങളുടെ കയ്യില് കാശില്ലാത്തത് കൊണ്ടാ നിങ്ങൾ വാങ്ങാത്തത്? അതൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടാ. അങ്ങനെ കൃത്രിമ നിറങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മിഠായികൾ ഞങ്ങൾ ആരും കഴിക്കില്ല. കിട്ടാത്ത മിഠായി പുളിക്കും. പിന്നോട്ട് നോക്കി മുന്നോട്ട് നടക്കുന്നത്? കാൻഡിമാൻ വന്നില്ലല്ലോ. ദൈവമേ, ഇങ്ങനെ ഒരു മിഠായി കൊതിയൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു മിഠായിക്കാരൻ ഉണ്ടായിരുന്നു. മിഠായിക്കാരൻ വന്നോ? എപ്പോ? മക്തു, ആർ യു മേക്കിംഗ് ഫൺ ഓഫ് മീ? സിറ്റ് ഡൗൺ. അത് ഞാൻ കരുതി. സിറ്റ് ഡൗൺ. അങ്ങനെ ആ മിഠായിക്കാരൻ ഒരു ദിവസം തന്റെ കൊട്ടയിൽ മിഠായികൾ എടുത്തു വെച്ച് രാജകൊട്ടാരത്തിന്റെ സമീപത്ത് കൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ രാജാവിന് കൊതി വന്ന് 10 മിഠായി വാങ്ങി തന്നു. സെയിം, നീ മക്തുവിനെ പഠിക്കുകയാണോ? സോറി. എന്നിട്ട് അപ്പോൾ ആ രാജകുമാരി കുതിരപ്പുറത്ത് നിന്നിറങ്ങി മിഠായിക്കാരന്റെ അടുത്തേക്ക് വന്നു. മിസ്, എനിക്ക് ടോയ്ലറ്റ് പോണം. കഥയുടെ രസം കളഞ്ഞ മക്തു. എന്ന് വെച്ച് എനിക്ക് ടോയ്ലറ്റ് പോണ്ടേ? കഥ പിന്നെയും പറയാം, ഇത് പിന്നേക്ക് വെച്ചാ പണിയാവും. കഷ്ടം തന്നെ മക്തു നിന്റെ കാര്യം, പെട്ടെന്ന് പോയി വാ. താങ്ക് യു മിസ്. എങ്ങനെ ഓടാതിരിക്കും, അതല്ലേ തീറ്റ. ശരി, അങ്ങനെ നമ്മുടെ രാജകുമാരി. മിസ്, എനിക്കും ടോയ്ലറ്റിൽ പോണം. നിനക്കൊന്നും വീട്ടില് ടോയ്ലറ്റ് ഇല്ലേ? നിക്കൂ, ഇത് പടരുന്ന അസുഖമാണോ? എനിക്കിപ്പോ പോണം, എനിക്കിപ്പോ പോണം. ശരി, പെട്ടെന്ന് പോയിട്ട് വാ. നിക്കു, നീ? അതെന്താ, എനിക്ക് ടോയ്ലറ്റിൽ പോയിക്കൂടെ? നിക്കു, ഞാൻ ടോയ്ലറ്റിൽ പോവാൻ വന്നതല്ല. ഞാനും, എനിക്കറിയാം നീ കാൻഡിമാൻ വന്നതറിഞ്ഞ് ഇറങ്ങിയതാണെന്ന്. എനിക്കും വേണം മിഠായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ദുഷ്ട, വാ, പെട്ടെന്ന് വാ. ഹായ് ഡിയർ, എങ്ങനെയുണ്ടായിരുന്നു കാൻഡി അങ്കിളിന്റെ മിഠായി? സത്യം പറയാലോ കാൻഡിമാൻ, ഞാൻ ഇന്ന് വരെ ഇത്രയും ടേസ്റ്റ് ഉള്ള മിഠായി കഴിച്ചിട്ടില്ല. പെട്ടെന്ന് താ. എനിക്കും വേണം, കാശ് മക്തു തരും. ഗുഡ്, എന്നും വരണം കേട്ടോ. ദാ കഴിച്ചോ. ദാ ഇവിടെ നിന്ന് കഴിക്കാം. ഇതെന്തിനാ ഒളിച്ചിരുന്ന് കഴിക്കുന്നത്? ദാ മണ്ട, വല്ലവരും കണ്ടാൽ അവർക്കും കൊടുക്കേണ്ടി വരില്ലേ? അത് ശരിയാ. നമ്മൾ നമ്മുടെ ഒരു സാധനവും ആർക്കും കൊടുക്കാൻ പാടില്ല. നല്ല ബെസ്റ്റ് സ്വഭാവം. നിന്റെ കൂടെ കൂടി ഞാൻ നന്നായി പോവുമല്ലോ മക്തു. അപ്പോഴാണ്
ആണ് അതുവഴി രണ്ട് കഴുതകൾ വരുന്നത്. മിസ്, മേ ഐ കം ഇൻ? പറഞ്ഞപ്പോഴേക്കും എത്തിയല്ലോ, എന്താ ഒരു ടൈമിംഗ്! ഗെറ്റ് ഇൻ. ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ടോയ്ലറ്റിൽ വല്ലതും കണ്ട് പേടിച്ചോ? കീപ് സൈലൻസ്. ഐ സെഡ് സൈലൻസ്. അങ്ങനെ ആ രണ്ട് കഴുതകളിൽ ഒരാള് മിഠായിക്കാരനോട് ചോദിച്ചു, മിസ് തുടക്കം മുതൽ ഒന്നുകൂടെ പറയാമോ? ലുവായ്, ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? പക്ഷേ എന്തോ വിഷമുണ്ട്. നമുക്ക് ഹാപ്പി വിളിക്കാം. യെസ്, ഇന്റർവെൽ ആവട്ടെ. അയാളുടെ മിഠായി അത്ര ശരിയല്ല. വേഗം ഹാപ്പി കിട്ടുന്ന വിളിക്കാം. അത് കണ്ടു ഹാപ്പി, ഒരു കാൻറ്റീൻമാൻ അയാളുടെ മിഠായി തിന്നവർ ചുമ്മാ ചിരിക്കുന്നു. വാങ്ങിക്കോളൂ കുട്ടികളെ, അത്ഭുത മിഠായി. ഇത് കഴിച്ചാൽ ടെൻഷനേ ഉണ്ടാവില്ല. ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ എന്റെ മിഠായി വാങ്ങി കഴിക്കൂ. യെസ്, ഇനിയും വരൂ, ഇനിയും വരൂ. ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും എക്സാമിന് പഠിച്ചില്ലെങ്കിലും ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഈ അത്ഭുത മിഠായി കഴിക്കൂ. ഇത് അപകടമാണ് ലാമി, അത് ലഹരി മിഠായിയാ. മൈ ഗോഡ്, അതിന് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്. ഇതുപോലുള്ള ദുഷ്ടന്മാരെ അങ്ങനെ വെറുതെ വിടരുത്. ശരിയാ, കൊച്ചുകുട്ടികളെ മയക്കുമരുന്നിന് അടിമയാക്കുന്നത് എന്തൊരു ക്രൂരതയാ. ഇവരൊക്കെ പണം കിട്ടാൻ വേണ്ടി എന്തു ചെയ്യും, തല്ലി കൊന്നാലോ? അതൊന്നും വേണ്ട. ലുവായ് പറഞ്ഞത് ശരി, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കൽ നമ്മുടെ ജോലിയല്ല, അതിനല്ലേ കോടതിയും നിയമവും. വേഗം പോലീസിനെ അറിയിക്ക്. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇത് ബനാന ഐലൻഡ് സ്കൂളിൽ നിന്നാ. ഇവിടെ ഒരു കാൻറ്റീൻമാൻ മയക്കുമിഠായി വിൽക്കുന്നു. പ്ലീസ് കം. ഹാപ്പി കിഡ്, പോലീസ് ഇപ്പൊ വരും. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ വക ചെറിയൊരു പണി കൊടുക്കണ്ടേ? തീർച്ചയായും വേണമല്ലോ, വാ. കാൻഡി അങ്കിൾ, ഒരു മിഠായി തരൂ. യെസ്, എത്ര വേണമെങ്കിലും തരും. അയ്യോ പാമ്പ്, പാമ്പ്, അയ്യോ അയ്യോ പാമ്പ്, 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 അയ്യോ. നിന്റെ കച്ചവടം ഇന്ന് ഞാൻ തീർന്നു. ഞങ്ങളാ ഫോൺ ചെയ്ത് അറിയിച്ചത്. ഗുഡ് ജോബ് ചിൽഡ്രൻ, കീപ് ഇറ്റ് അപ്പ്. താങ്ക്സ് പോലീസ് അങ്കിൾ. മത്തു, നിക്കു, ഇനിയെങ്കിലും മിഠായിയാണെന്ന് പറഞ്ഞ് ആരെന്ത് തന്നാലും വാങ്ങി കഴിക്കുന്ന പരിപാടി നിർത്തിക്കോ. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. എന്നാലും ആ ദുഷ്ടൻ എന്നെ കൊണ്ട് മയക്കുമരുന്ന് തീറ്റിച്ചല്ലോ. പക്ഷേ സംഗതി സൂപ്പർ ആയിരുന്നു. അയ്യോ. എന്നാലും എന്റെ ലാമി, ഇതുപോലൊരു മണ്ടത്തരം ആരെങ്കിലും ചെയ്യുമോ? ഇനി പറഞ്ഞിട്ടെന്താ, പറ്റിപ്പോയില്ലേ? പപ്പ തന്ന കാശ് പോക്കറ്റിലിട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോക്കറ്റിൽ നിന്ന് കാശ് പിന്നെ എങ്ങോട്ട് പോയി? പറന്നു പോയോ? അത് ഞാൻ. എന്നാലും എനിക്കിത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ ഓർത്തോ, ഈ ലുവായി ഓർത്തോ. ജെയിം, മതി, നിർത്ത്. ഇതിലും അപ്പുറം ഇനി എന്ത് വരാൻ? ഒക്കെ പോയില്ലേ. പിന്നെ ഐസ്ക്രീം കഴിക്കാതിരുന്ന ആകാശം ഒഴിഞ്ഞു വീഴുമല്ലോ. യെസ് യെസ് യെസ്. ദൈവമേ, കാശ് കളഞ്ഞു പോയപ്പോ ഇവൾക്ക് വട്ടായോ? വട്ടായതല്ല, കാശ് എങ്ങും പോയിട്ടില്ല. എനിക്കിപ്പോ ഓർമ്മ വന്നു. എന്റെ ഐസ്ക്രീമിന് ജീവൻ വെച്ചു. എവിടെയാ കാശ്? പപ്പ തന്ന കാശ് ഞാൻ എന്റെ ബുക്ക് ഷെൽഫിലാ വെച്ചത്. പോക്കറ്റിലിട്ടുന്ന് എനിക്ക് തോന്നിയതാ. സമാധാനായി. എന്റെ ലാമി, പോക്കറ്റിലാണോ നിന്റെ ബുക്ക് ഷെൽഫ്? മതി, ഇനി അതും പറഞ്ഞ് വഴക്ക് വേണ്ട. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, കാശ് എടുക്കുന്നു. മമ്മ കാണുന്നു, ഇരുന്ന് പഠിക്കാൻ പറയുന്നു. മമ്മയുടെ കാര്യം പറഞ്ഞാൽ പോരെ? അത് സെയിം പറഞ്ഞതിലും കാര്യമുണ്ട് ലാമി. വീട്ടിൽ ചെന്ന മമ്മ നമ്മളെ വീണ്ടും പുറത്തു വിടില്ല. അയ്യോ, എന്റെ ഐസ്ക്രീം പിന്നി പോയോ? അയ്യോ, ഒന്ന് കാറാതിരിക്ക സെയിം, ഒരു വഴിയുണ്ട്. എന്തു വഴി? വേഗം പറ. സെയിം തനിച്ച് വീട്ടിൽ പോയി കാശെടുത്ത് വരട്ടെ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ മമ്മ കണ്ടാൽ.
നിന്നെയോ ഒളിക്കാൻ നിന്നെ കഴിഞ്ഞേ ഈ ബനാന ഐലൻഡിൽ വേറെ ആളുള്ള സെയിം. താങ്ക് യു താങ്ക് യു. എന്നാലും ഒരെന്നാലും ഇല്ല, നിനക്ക് ഐസ്ക്രീം കഴിക്കണോ? വേണം, എനിക്ക് പോയി കാശ് എടുത്തിട്ട് വാ. ശരി, സമ്മതിച്ചു, പക്ഷേ സൈക്കിള് തരണം. തരാം, പക്ഷേ നീ വേറെ എങ്ങും പോവരുത്. എവിടെ പോവാൻ? ഈ ലാമിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. ശരി, വേഗം പോയി വാ. ഓക്കേ. അവനെ വിശ്വസിക്കാമോ? മുഴുവൻ കാശിനും അവൻ ഒറ്റയ്ക്ക് പോയി ഐസ്ക്രീം കഴിക്കുമെന്നാ എന്റെ പേടി. ഹേയ്, അങ്ങനെ വരില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. നീ എവിടെ പോവാ? ഞാനൊന്ന് ലണ്ടൻ വരെ പോവാ. അവിടുന്ന് ഒരു ലഡുവും കഴിച്ച് നേരെ കാലിഫോർണിയയിൽ പോയിട്ട് അവിടുന്ന് ഒരു കാലിച്ചായും കുടിച്ച് ഷാർജയിൽ പോയി ഒരു ഷാർജ ഷേക്ക് വാങ്ങി തിരിച്ചു വരണം. എന്താ വരുന്നോ? എന്താ, നീ എന്നെ കളിയാക്കാണോ? ഏയ് അല്ല, കാര്യം പറഞ്ഞതാ. എന്നെ വിഡ്ഡിയാക്കാൻ നോക്കണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, എനിക്ക് നിന്റെ സൈക്കിൾ ഒന്ന് വേണം, ഒരു സ്ഥലം വരെ പോവാനാ. സോറി മത്തു, ഇത് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല, ഒന്ന് മാറൂ, ഞാൻ പോട്ടെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പോകുന്നത് എനിക്ക് കാണണമല്ലോ. മത്തു, ഇതെന്താ കാണിക്കുന്നത്? കണ്ടാൽ അറിയില്ലേ, കാറ്റഴിച്ചു വിടുക. ഇനി നീ ലണ്ടനിലും പാരീസിലൊക്കെ നടന്നു പോയാ മതി. ലാമി, സെയിം തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനി അവൻ നമ്മളെ പറ്റിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോയോ? അതെന്തായാലും അവൻ ചെയ്യില്ല ലുവായ്. ചിലപ്പോ മമ്മയെ കണ്ടിട്ട് അകത്ത് കയറാൻ കഴിയാതെ നിൽക്കുന്നുണ്ടാവും. ആണോ, നമ്മൾ ചെയ്തത് തെറ്റായി പോയോ ലാമി? നമ്മളെ മമ്മയെ പറ്റിക്കാൻ ശ്രമിച്ചില്ലേ? ശരിയാ, തെറ്റു തന്നെയാ, പക്ഷേ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയല്ലേ. നമുക്ക് തിരിച്ചു പോയിട്ട് ഉണ്ടായതെല്ലാം അമ്മയോട് പറയാം. ഓക്കേ, എങ്കിൽ കുഴപ്പമില്ല. എന്നാലും അവനിത് എങ്ങോട്ട് പോയി? അയ്യോ, സെയിം ദേ കരഞ്ഞോണ്ട് വരുന്നു. ഇനിയിപ്പോ സൈക്കിളിൽ നിന്ന് വീണോ? ദൈവമേ, ഞാൻ വീണതൊന്നും അല്ല ലാമി, ആ മത്തു സൈക്കിളിന്റെ കാറ്റ് അയച്ചു വിട്ടതാ. അവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നീ അവനോട് വല്ലതും പറയാൻ പോയോ സെയിം? അല്ലാതെ എന്തിനാ അവൻ സൈക്കിളിന്റെ കാറ്റ് അയച്ചു വിട്ടത്? അവൻ സൈക്കിള് ചോദിച്ചു, തരില്ലെന്ന് പറഞ്ഞപ്പോ കാറ്റ് അയച്ചു വിട്ടു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല, ആ മക്തുവിന്റെ കളി അല്പം കൂടുന്നുണ്ട്. ശരിയാ, അവനൊരു പാഠം പഠിപ്പിക്കണം. ഹാപ്പിയെ വിളിക്കലാമി. ഫ്രണ്ട്സ് വിളിക്കുന്നു. ഞാനെത്തി. എന്താ, എന്തുണ്ടായി? നോക്കൂ ഹാപ്പി, ആ മക്തു എന്റെ സൈക്കിളിന്റെ കാറ്റയച്ചു വിട്ട് എന്നെ കരയിച്ചു. അവന്റെ കളി കൂടുന്നുണ്ട് ഹാപ്പി. ആളിത്തിരി പോക്കിരിയാണെങ്കിലും മക്തു പാവമാ, ഇതൊക്കെ ഒരു തമാശയായി എടുക്കുന്നേ. ഓഹോ, അപ്പൊ ഹാപ്പി അവന്റെ ഭാഗത്താണോ? ഞാൻ മിണ്ടില്ല. പിണങ്ങല്ലേ, വാ നമുക്കൊന്ന് അവനെ പോയി കാണാം. കണ്ടാൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. നിങ്ങൾ വന്നേ, നമുക്ക് പോയി നോക്കാം. ഈ മക്തുവിനോടാ ആ പീക്കിരി സെയിമിന്റെ കളി. നടന്ന് നടന്നിപ്പോ എവിടെ എത്തിക്കാണുമാവോ, ചിലപ്പോ അമേരിക്ക വരെ പോയി കാണും. അമ്മേ പുള്ളി, അയ്യോ രക്ഷിക്കണേ, പുള്ളി കൊല്ലാൻ വരുന്നേ. അയ്യോ, അവനെ കാണുന്നില്ലല്ലോ സെയിം, ഇവിടെ വെച്ചല്ലേ കാറ്റഴിച്ചു വിട്ടത്? അതേനെ, ഇവിടുന്ന് തന്നെ. വാ നമുക്ക് അല്പം കൂടെ ചെന്ന് നോക്കാം, ചിലപ്പോ അവൻ വീട്ടിലേക്ക് നടന്നു കാണും. വാ. അയ്യോ അയ്യോ അയ്യോ, ഓടി വാ. മക്തുവിന്റെ കരച്ചിലല്ലേ അത്? അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ അയ്യോ, ദേ മക്തുവിനെ പുള്ളി ഓടിക്കുന്നു. ഹാപ്പി, ദേ കണ്ടോ നമ്മൾ കൊടുക്കാൻ വെച്ച പണി പുള്ളി കൊടുത്തത്. അങ്ങനെ പറയരുത്, ഒരാൾക്ക് ആപത്ത് വന്നാൽ സന്തോഷിക്കാണോ വേണ്ടത്? സോറി ഹാപ്പി, മക്തുവിനെ രക്ഷിക്ക് പ്ലീസ്. ഞാനല്ല, സെയിമാണ് മക്തുവിനെ രക്ഷിച്ച് ഹീറോ ആവാൻ പോകുന്നത്. അയ്യോ ഞാനോ? എനിക്ക് പുള്ളിയെ പേടിയാ. ഒട്ടും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഞാൻ ഇതാ ശക്തി തരുന്നു. ഭീം ഭൂം ഭാ.
ആകപ്പാടൊന്ന് ഉഷാറായതുപോലെ. എവിടെ പുള്ളി, പിടിക്കാവന. ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അയ്യോ വേണ്ടായേ, എന്നെ രക്ഷിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട് ജെയിം. ഹേയ്, അതൊന്നും വേണ്ട. ശത്രുക്കളെ രക്ഷിക്കുന്നത് എന്റെ ഒരു ഹോബിയാ. നിനക്ക് ഐസ്ക്രീം വേണോ? എന്ത്, പേടിക്കണ്ട, അതും എന്റെ ഒരു ഹോബിയാ. കാമ Woo!